കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. വിഷയത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിഗണന ആവശ്യപ്പെടാനാകില്ലെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിഗണന ആവശ്യപ്പെടാനാകില്ലെന്നാണ്. മറ്റു വിശദാംശങ്ങൾ? മഞ്ജുഷ, കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചുള്ള കേസിൽ കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 14 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ BJPയുടെ എതിർകക്ഷികളെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസും CPMഉം CPIയും DMKയും ഉൾപ്പെടെയുള്ള 14 രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 2 അംഗ ബെഞ്ച് ഹർജി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. കേസ് അന്വേഷണങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രത്യേക പരിരക്ഷ അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുള്ള ഇന്ത്യൻ പൗരന്മാർ തന്നെയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതേസമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു വാദം, പ്രതിപക്ഷത്തിന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നിലവിൽ രാജ്യത്തുണ്ടാകുന്നില്ല എന്നൊരു വാദം പ്രതിപക്ഷത്തിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനെതിരെയും വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഇടം കുറയുന്നുണ്ടോ എങ്കിൽ അതിനുള്ള പ്രതിവിധിയും പരിഹാരവും കോടതിയല്ല എന്നും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിൽ ഈ ഹർജി തള്ളിക്കൊണ്ട് തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയത്, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാതി പ്രത്യേകമായ കേസുകളിൽ, വ്യക്തിപരമായ ഏതെങ്കിലും ഒരു കേസ് എടുത്തുകൊണ്ട് അതിൽ ഇത്തരങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതി പരിഹരിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രത്യേകമായ പൊതുവായ മാനദണ്ഡങ്ങൾ വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും തള്ളിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. മഞ്ജുഷ.